ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വചനവായന പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അത് ഒരു നാല് ഹെഡിങ്ങുകളിലായിട്ട് ഞാൻ അതിനെ ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്തിനാണ് വചനം വായിക്കുക എന്നുള്ളത് ഒന്ന്, എപ്പോഴാണ് വചനം വായിക്കേണ്ടത് എന്നത് രണ്ട്, വചനവായനയുടെ ഫലം എന്താണ് എന്നത് മൂന്ന്, എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നത് നാല്. ഈ നാല് തലങ്ങളിലാണ് നമ്മൾ ഈ പുതിയ നിയമത്തിലെ വചനവായനയുടെ അംശങ്ങളെ നമ്മൾ എടുക്കുക. എന്തിനാണ് വായിക്കുക? ഒന്നാമത്തെ ചോദ്യം അതാണ്, അതിനുള്ള ഉത്തരം നമ്മൾ പുതിയ നിയമത്തിൽ എന്താ പറയണത് എന്ന് നോക്കാം. സമാന്തര സുവിശേഷങ്ങളിൽ, അതായത് മത്തായി, മർക്കോസ്, ലൂക്ക എന്നീ സുവിശേഷങ്ങളാണ് സമാന്തര സുവിശേഷങ്ങൾ എന്നറിയുന്നത്. ഈ സമാന്തര സുവിശേഷങ്ങളിൽ 10 ഇടങ്ങളിലായിട്ട് ഈശോ ശിഷ്യന്മാരോടും അല്ലെങ്കിൽ തൻ്റെ കേൾവിക്കാരോടും 10 പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടില്ലേ? അപ്പോൾ ക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലുന്ന ഏതൊരുത്തനും അഭിമുഖീകരിക്കേണ്ട ഒരു ചോദ്യമാണ് വായിച്ചിട്ടില്ലേ. വായിക്കാത്തവൻ എന്ന് വെച്ചാൽ വചനം വായിക്കാത്തവൻ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള യോഗ്യതയില്ലെന്നർത്ഥം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വായിക്കുന്നത് എന്ന് വെച്ചാൽ, ക്രിസ്തു തൻ്റെ അടുത്ത് വരുന്നവരൊക്കെ വചനം വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 10 പ്രാവശ്യം ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ക്രിസ്തുവിനോട് അടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അത് ശിഷ്യനായിട്ടായിക്കോട്ടെ, ഇനി അതെല്ലാം എതിർക്കാനായിക്കോട്ടെ ആയിട്ടായിക്കോട്ടെ, എന്തിനായാലും വചനം വായിച്ചിട്ട് വേണം തമ്പുരാന്റെ അടുത്ത് ചെല്ലാൻ എന്നതാണ് ഒന്നാമത്തെ മറുപടി. കൊരിന്തോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തില് 1:13 പറയുകയാണ്, വചനം എഴുതപ്പെട്ടിരിക്കുന്നത് വായിക്കാനും മനസ്സിലാക്കാനുമാണ്. അപ്പൊ വചനം എന്തിനാ എഴുതിയത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് വായിക്കാൻ വേണ്ടിയിട്ട് എഴുതുക, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതുക. വചനം വായിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് എഴുതിയതിന് അർത്ഥമില്ലാണ്ടാകും. അപ്പോ എഴുതിയതിന് മാത്രമല്ല പറഞ്ഞതിനും അർത്ഥമില്ലാണ്ടാകും. അപ്പോ നമ്മൾ വചനം വായിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വചനം പറഞ്ഞ ക്രിസ്തുവിനോടും അത് എഴുതിയ അപ്പസ്തോലന്മാരോടും നമ്മൾ അവരെ തമസ്കരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇത് എഴുതപ്പെട്ടിരിക്കുന്ന വായിക്കാനാണെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമാണ്, ക്രിസ്ത്യാനിയാണോ അവൻ്റെ ഉത്തരവാദിത്വമാണ് ഈ എഴുതപ്പെട്ടിരിക്കുന്നത് വായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. വളരെ ദുഃഖത്തോടെ പറയേണ്ട ഒരു കാര്യം, ഈ മറ്റ് മതഗ്രന്ഥങ്ങളിൽ, അതാത് മതസ്ഥര് ഏറെക്കുറെ പലവട്ടം ജീവിതത്തിൽ വായിച്ചിട്ടുള്ളവർ, പക്ഷേ ക്രിസ്ത്യാനികൾ പലപ്പോഴും ഒരു പ്രാവശ്യം പോലും ഈ വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായിട്ട് വായിക്കാത്തവർ ഒരുപാട് പേരുണ്ട് എന്നത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വചനം എഴുതപ്പെട്ടത് വായിക്കാനാണ്, അല്ലാതെ ഈ ബൈബിള് പണ്ടത്തെ കാലത്തെ പോലെ ഈ സ്ത്രീകൾക്ക് പൈസ സൂക്ഷിക്കാൻ ഉള്ള വസ്തുവായിട്ടൊക്കെ ഉപയോഗിക്കാനുള്ള, കാരണം ആണുങ്ങൾ തൊട്ടു നോക്കാത്തത് ബൈബിളായതുകൊണ്ട് അമ്മമാര് ആര് കാണാതെ മോഷ്ടിച്ചു വയ്ക്കുന്ന പൈസ ഒരിക്കലും എടുക്കപ്പെടാത്ത സ്ഥലം ബൈബിളാണ്, അത് അവർക്ക് ഉറപ്പുണ്ട്. കാരണം പുരുഷന്മാര് ബാക്കി എന്തൊക്കെ പരിശോധിച്ചാലും ബൈബിള് പരിശോധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള ചില അച്ചാരങ്ങൾക്ക് നമ്മൾ ബൈബിള് ഉപയോഗിക്കും. വചനം എഴുതപ്പെട്ടിരിക്കുന്നത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വായിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വായിക്കേണ്ടത് എന്ന് വെച്ചാൽ എഴുതപ്പെട്ടത് വായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നത് തന്നെയാണ്. എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഞാനത് വായിക്കാൻ കടപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ വായിക്കാൻ കടപ്പെട്ടവൻ. വീണ്ടും നമ്മൾ തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനത്തിലെ 4:13 വാക്യത്തില് ഇങ്ങനെ പറയുകയാണ്, യഥാർത്ഥ ശിഷ്യൻ വചനം വായിക്കുന്നതിലും അത് പഠിപ്പിക്കുന്നതിലും ശ്രദ്ധാലുവായിരിക്കണം. അപ്പൊ ശിഷ്യന്മാർ രണ്ടു തരമുണ്ട്, യഥാർത്ഥ ശിഷ്യരുണ്ട്, യാഥാർത്ഥ്യമില്ലാത്ത ശിഷ്യരുണ്ട്. യാഥാർത്ഥ്യമുള്ള ശിഷ്യനാണെങ്കിൽ, യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ, ശരിയായ ശിഷ്യനാണെങ്കിൽ അവൻ്റെ കടമയാണ് വചനം വായിക്കുക. വായിക്കൽ മാത്രമല്ല അത് പഠിപ്പിക്കുന്നതിലും ശ്രദ്ധ ഉള്ളവരായിരിക്കണം എന്നതാണ്. അപ്പം എന്തിനു വേണ്ടി വായിക്കണം എന്ന് വെച്ചാൽ, യേശുവിൻ്റെ മുമ്പ് ചെന്ന് ചെല്ലണമെങ്കിലുള്ള യോഗ്യത വചനവായനയാണ്.
അത് എഴുതപ്പെട്ടിരിക്കുന്നത് വായിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ്. അത് ചെയ്തില്ല എങ്കിൽ പറഞ്ഞവനോടും എഴുതിയവനോടുമുള്ള അവഗണനയാണ്. ഒപ്പം യഥാർത്ഥ ശിക്ഷനാകണമെങ്കിൽ വചനം വായിച്ചേ പറ്റൂ. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എപ്പോഴാണ് വായിക്കേണ്ടത്? അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്: എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ രഥത്തിലിരുന്നു കൊണ്ട് വചനം വായിച്ചുകൊണ്ടിരിക്കുക. ആ ഒരൊറ്റ വാക്യത്തിൽ എപ്പോഴാണ് വചനം വായിക്കേണ്ടത് എന്നതിൻ്റെ പൊരുൾ മുഴുവനുണ്ട്. ആരാണ് ഈ മനുഷ്യൻ? ഒരു രാജ്യത്തിൻ്റെ ഭണ്ഡാര വിചാരിപ്പുകാരനാണ്. അയാളുടെ വിചാരം ഭണ്ഡാരത്തെക്കുറിച്ച് മാത്രമായിരിക്കും. ഭണ്ഡാരത്തെക്കുറിച്ച് മാത്രം വിചാരിക്കേണ്ടവനായതുകൊണ്ടാണ് അവൻ്റെ പേര് ഭണ്ഡാര വിചാരിപ്പുകാരൻ എന്ന് വന്നത്. പഴയ കാലത്ത് പണ്ടത്തെ ആധാരെഴുത്തുകളിൽ വൈദികരുടെ ജോലി നമുക്കറിയാം. ഈ ആധാരെഴുതുമ്പോൾ ജോലി എന്താന്ന് എഴുതണം. ഇത്ര ഇന്ന വീട്ടിൽ ഇന്ന മകൻ, ഇത്ര വയസ്സ്, ഇന്ന ജോലിയുള്ള. അപ്പൊ പഴയ ഒരു ഭാഷ, പഴയ ആധാരങ്ങളിൽ പുരോഹിതരെ കുറിച്ച് എഴുതിയിരുന്നത് ദൈവവിചാരമെന്നാണ്. പുരോഹിതന്റെ പണി അതാണ്, ദൈവവിചാരമാണ് അവൻ്റെ പണി. ഇപ്പൊ അത് എഴുതാറില്ല. അത് എഴുതാറില്ലാത്തതിൻ്റെ കാരണം അവന് ദൈവവിചാരം കുറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. ഇപ്പൊ അതിൻ്റെ അകത്ത് എഴുതുന്നത് വൈദിക വൃത്തി എന്നാണ്. കാരണം അതിപ്പോ ജോലിയായിട്ടാണ് പരിഗണിക്കാൻ. ആ തരത്തിലായി അത് അതിപ്പോ അത് അതിൻ്റെ അകത്ത് ആരുടെ കുഴപ്പമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടോ. അത് ഒരു പക്ഷെ പുരോഹിതന്റെ ആയിരിക്കാം, ഒരു പക്ഷെ കാഴ്ചക്കാരുടെ ആയിരിക്കാം. ഏത് തന്നെയായാലും എവിടെയോ വശപ്പിശക് പറ്റിയിട്ടുണ്ട് എന്നൊരു സംശയമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം ഇതാണ്: ഈ ഭണ്ഡാരത്തെ കുറിച്ച് മാത്രം വിചാരിക്കേണ്ടവനാണ് അവന്റെ യാത്രയിൽ പോലും രഥത്തിലിരുന്ന് വചനം വായിക്കുക. അപ്പോ വചനത്തെ കുറിച്ച് ചിന്തിക്കാൻ കടപ്പാടില്ലാത്ത ഒരുത്തൻ, യാതൊരു ബാധ്യതയില്ലാത്ത ഒരുത്തൻ, അവൻ വെറുതെ ഇരുന്നപ്പോഴല്ല വായിക്കണേ, അവന്റെ യാത്രയിൽ വചനം വായിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ ഫുൾ ടൈം വചനം വായിക്കേണ്ടവരാണ് എന്നാണ്. കാരണം ഈ ദൈവവിചാരം തൊഴിലാക്കിയവരാണ്, അല്ലെങ്കിൽ ദൈവവിചാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ നമ്മൾ സദാസമയത്ത് വായിക്കാൻ തയ്യാറാവേണ്ടവരാണ്. ഒപ്പം തന്നെ ഇത് അവൻ യാത്രയിൽ പോലും, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഭണ്ഡാര വിചാരിപ്പുകാരൻ, വലിയ ഉത്തരവാദിത്വമുള്ളവൻ ആണ് ഈ പണി ചെയ്തത്. നമുക്ക് അത്രയും വലിയ ഉത്തരവാദിത്വമൊന്നും ഈ ഗ്രൂപ്പിൽ ഒരാൾക്കും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വചന വായന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിരന്തരം വായിക്കണം എന്നാണ് ഈ എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ നമുക്ക് തരുന്ന പാഠം. അപ്പസ്തോല പ്രവർത്തനം 13-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്: പൗലോസ് ശ്ലീഹായും കൂടെയുള്ളവരും സാപ്പത്ത് ദിവസം സിനഗോഗിൽ വചനം വായിച്ചു എന്നവർ. ഈ സാപ്പത്തിനെ കുറിച്ച്, ഞായറാഴ്ച ആചരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അവൻ അത് വീട്ടിലിരുന്നല്ല, നേരെ മറിച്ച് ആ ജീവിതം മുഴുവൻ, അല്ലെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ ദേവാലയത്തിൽ ചെലവഴിക്കാനുള്ളതാണ് എന്നുള്ളത്. അപ്പം ഇത് ചെയ്തു തരാം. വിശ്വാസത്തിൽ ഏറ്റവും തീക്ഷ്ണതയുണ്ടായിരുന്ന അപ്പസ്തോലനാണ് ഇത് ചെയ്തത്. അപ്പൊ അപ്പസ്തോലനത് ചെയ്തെങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? അപ്പോ സിനഗോഗില് ഈ അപ്പസ്തോലനും കൂട്ടരും വചനം വായിക്കാൻ തയ്യാറാവുകയാണ് സാബത്ത് ദിവസം. അപ്പൊ സാബത്ത് ദിവസം ദേവാലയത്തിൽ വചനം വായിക്കാനായിട്ടുള്ള കടപ്പാട് നമുക്കുണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാല് ദേവാലയത്തിൽ വായിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി വചനം വായിക്കാനായിട്ട് പ്രത്യേകം കടപ്പെട്ട ദിവസമാണ് സാബത്ത് ദിവസം. അതിൻ്റെ അർത്ഥം വചന ശുശ്രൂഷ, വചന വായന മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് നമ്മളൊക്കെ കടപ്പെട്ട ദിവസമാണ് ഈ ഞായറാഴ്ച സാബത്ത് ദിവസം എന്നർത്ഥം. ഇനി 3-ാം ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വചന വായനയുടെ ഫലം എന്താണ്? അപ്പസ്തോല പ്രവർത്തനം 15-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം: വചനം വായിച്ചവർക്ക് സന്തുഷ്ടരായി, അല്ലെങ്കിൽ അവർ സന്തുഷ്ടരായി എന്നുള്ളത്. വചന വായനയുടെ വൈവിധ്യമാർന്ന ഫലങ്ങളിൽ ഒരു ഫലമാണ് സന്തുഷ്ടത ഉണ്ടാകുക എന്നുള്ളത്. സന്തോഷമല്ല, സന്തോഷം വേറെ, സന്തുഷ്ടത വേറെ. സന്തോഷം എന്ന് പറയുന്നത് മനസ്സിന്റെ തൃപ്തിയാണെങ്കിൽ, സന്തുഷ്ടത എന്ന് പറയുന്നത് ആനന്ദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ വചന വായനയിൽ സന്തുഷ്ടി അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്.
അങ്ങനെ സന്തുഷ്ടത അനുഭവിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ആ വചനവായനയുടെ യഥാർത്ഥ തലത്തിലേക്ക് അർത്ഥത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ വചനവായനയുടെ ഒരു ഫലമാണ് സന്തുഷ്ടത ഉണ്ടാകുക. ഇന്നത്തെ ഏറ്റവും വലിയ പരാതി സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, സെറ്റപ്പുകളെല്ലാം ഉണ്ട്, എന്നിട്ടും സന്തുഷ്ടി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത്. ഒറ്റ മാർഗമുള്ളൂ, വചനം വായിക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യം, എഫേസ്യസിന്റെ ലേഖനത്തില് 3:4 പറയുകയാണ്, പൗലോസിന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയണത്, വചനവായനയിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ഉൾക്കാഴ്ച ലഭിക്കുമെന്ന്. ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, നമുക്കൊക്കെ രഹസ്യമാണ്. ആ രഹസ്യത്തെ അല്പമെങ്കിലും ഉൾക്കാഴ്ചയിലേക്ക് എത്താൻ രണ്ട് കാര്യങ്ങളാണ്. ആ രഹസ്യത്തെ കുറച്ചുകൂടി ഒന്ന് വെളിപ്പെട്ട് കിട്ടാനായിട്ട് വചനവായന അത്യന്താപേക്ഷിതമാണ്. ക്രിസ്തുവിനെ അനുഭവവേദ്യമാകാൻ വചനവായന അത്യന്താപേക്ഷിതമാണ്. അത് ആ വചനത്തിൽ തന്നെ ഒരു അർത്ഥം അതാണ്. രണ്ടാമത്തെ അർത്ഥം ഇതാണ്, ഉൾക്കാഴ്ച കിട്ടണം. നമുക്കൊക്കെ കാഴ്ചയുണ്ട്, പക്ഷെ ഉൾക്കാഴ്ചയില്ല. അപ്പോൾ കാഴ്ചയിൽ നിന്ന് ഉൾക്കാഴ്ചയിലേക്കുള്ള ദൂരമാണ് ഒരു വചനവായനക്കാരൻ ഇല്ലാതാക്കുന്നത്. കാഴ്ചകളെ ചുരുക്കിയിട്ട് ഉൾക്കാഴ്ചകളെ വളർത്താനായിട്ടുള്ള വഴിയാണ് വചനവായന എന്നുള്ളത്. കാഴ്ചകളെ ചുരുക്കാനും ഉൾക്കാഴ്ചകളെ വർദ്ധിപ്പിക്കാനുമുള്ള ഫലം, അല്ലെങ്കിൽ അത് ഈ ഉൾക്കാഴ്ച എന്ന കാര്യം, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഇനി എന്ത് എന്ന ചോദ്യം, ജീവിതത്തിൻ്റെ നാൾക്കവലകളിൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഈ വെളിച്ചമാണ്, ഉൾക്കാഴ്ചയാണ്. ആ ഉൾക്കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഒന്നുമില്ലെങ്കിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഈ ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി വചനം വായിക്കേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ എന്തിനു വേണ്ടി, അതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചാല്, തിമോത്തിയോസിന് എഴുതിയ 2:4:17 പറയുകയാണ്, പൗലോസിന്റെ അനുഭവമാണ്. പൗലോസ് ലീഹ വചനം പറഞ്ഞപ്പോഴ് സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷപ്പെട്ടു എന്നത്. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ സിംഹത്തെയും വായയും രണ്ടായിട്ട് എടുക്കും. സിംഹം എന്ന് പറയുന്നത് നമുക്ക് രക്ഷപ്പെടാനാകാത്ത ഒരു പ്രതിസന്ധിയുടെ സൂചനയാണ്. കാരണം ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് കീഴടക്കാൻ പറ്റാത്ത ഒരു ജീവിയാണ് സിംഹം എന്ന് പറയുക, ആയുധമില്ലെങ്കിൽ. അപ്പൊ ആയുധമില്ലാത്ത പൗലോസ് ലീഹയാണ് ഈ സിംഹത്തിൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെടുക. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈ വലിയ പ്രശ്നങ്ങള്, വലിയ പ്രതിസന്ധികള് ഒക്കെ ഈ സിംഹത്തിൻ്റെ സൂചനകളാണ്. നമുക്ക് അവിടെ ഒരായുധവും ഇല്ലെങ്കിലും വചനം പറഞ്ഞു കഴിഞ്ഞാല് ഈ വലിയ മലയിൽ, അതാണ് ഈ മലയോട് നീ മാറിപ്പോ എന്ന് പറയുമ്പോൾ അത് മാറിപ്പോകുന്ന പറയും. വചനം കൊണ്ടാണ് ഈ മലയെ മാറ്റുന്നത്, വചനം കൊണ്ടാണ് സിംഹത്തെ മാറ്റുന്നത്. അപ്പോ വചനം നമ്മുടെ പ്രതിബന്ധങ്ങളെ, നമ്മുടെ പ്രതിസന്ധികളെ, നമുക്ക് കീഴടക്കാൻ പറ്റാത്ത ശക്തികളെ ഒക്കെ മാറ്റി ഈ വായയെ ഒന്ന് ധ്യാനിക്കേണ്ടത്. എന്താണ് വായ? നമ്മള് പലപ്പോഴും വായിൽ പെട്ടുപോകാറുണ്ട്. ചിലരുടെ പരദൂഷണത്തിന്റെ വായ, ഏഷണിയുടെ വായ, ആരോപണത്തിന്റെ വായ, സങ്കല്പങ്ങളുടെ വായ, കളിയാക്കലിന്റെ വായ, ഇങ്ങനെ ഒരുപാട് വായകള് നമ്മുടെ വായിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ആരോപണങ്ങളിൽ നിന്ന്, ഏഷണികളിൽ നിന്ന്, കുറ്റം പറച്ചിലുകളിൽ നിന്ന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഒരുപാട് പേരുടെ സിംഹവായകള് നമ്മുടെ ജീവിതത്തിന് മുന്നേ വരുമ്പോൾ വായിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ വചനത്തിന്റെ ഫലം ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാമെന്നുള്ളത്. ഇനി വെളിപാടിന്റെ പുസ്തകം 1:3 വായിക്കുകയാണ്, വചനം വായിക്കുകയും കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരെ അനുഗ്രഹീതരാണ്. അപ്പൊ വചനവായനയുടെ മറ്റൊരു ഫലമാണ് അനുഗ്രഹം ലഭിക്കുക എന്നും. നമ്മൾ നമുക്ക് അനുഗ്രഹം ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട വഴിയാണ് വചനവായന. അത് അല്ലെങ്കിൽ അത് ഒന്നുകിൽ കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക, ഇത് രണ്ടും ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് രണ്ട് ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്തിട്ട് അത് പാലിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹീതരാകും. അപ്പൊ അനുഗ്രഹീതരാകാനായിട്ടുള്ള ഒരു മാർഗമാണ് വചനവായന. വചനവായനയുടെ ഒരു ഫലമാണ്
അനുഗ്രഹം എന്നുള്ളത്. ഇനി എങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നോക്കുമ്പോഴേ തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലെ 4:17 നമ്മൾ നേരത്തെ സിംഹത്തിൻ്റെ കാര്യം പറഞ്ഞത് തന്നെയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എല്ലാവരും കേൾക്കെ ഉച്ചത്തിലാണ് വായിക്കുക, പറയുക, വചനം പറഞ്ഞു. അപ്പൊ നമ്മൾ വചനം വായിക്കേണ്ടത് രഹസ്യമായിട്ടല്ല, ഉച്ചത്തിലാണ് വായിക്കേണ്ടത് എന്നർത്ഥം. ക്രിസ്തു പലപ്പോഴും വചനം പറഞ്ഞിട്ടുള്ളത് ഉച്ചത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ എല്ലാവരും കേൾക്കെയാണ് വചനം വായിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ ഇടവകളിലും ഓരോരോ വീടുകളിലും ഒക്കെ ആയിരുന്നിട്ട് നമ്മൾ സൂമിലൂടെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് മറ്റുള്ളവർ കേൾക്കത്തക്ക വിധത്തിൽ നമ്മൾ വചനം വായിക്കുന്നത്. അപ്പോ മറ്റുള്ളവർ കേൾക്കത്തക്ക വിധത്തിൽ വായിക്കുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാവൂ എന്നുള്ളത് സാരം. എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം അതാണ്, ഉച്ചത്തിലാണ് വായിക്കേണ്ടത്, എല്ലാവരും കേൾക്കെയാണ് വായിക്കേണ്ടത്. രണ്ടാമതായിട്ട് എങ്ങനെയാണ് വചനം വായിക്കേണ്ടത് എന്നുള്ളതിന് സൂചന, വളരെ മനോഹരമായ സൂചന, വെളിപാടിന്റെ പുസ്തകം 10:9 പറയുന്നുണ്ട്. അത് അവിടെ പറയുന്നതാണ്, അത് വെളിപാടിന്റെ പുസ്തകമാണെന്ന് നമുക്കറിയാം, പ്രതീകമായിട്ടാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ദൂതന്റെ കയ്യിൽ നിന്ന് ചുരുള് അല്ലെങ്കിൽ വചനം വാങ്ങി വിഴുങ്ങണം, അങ്ങനെ വിഴുങ്ങുമ്പോൾ അത് വായിൽ മധുരവും ഉദരത്തിൽ കയ്പുമായിരിക്കും. അപ്പൊ എങ്ങനെയാണ് വചനം വായിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം രണ്ട് തലത്തിലുണ്ട്. ഒന്ന്, ആ വചന വായനയ്ക്കുള്ള നമ്മുടെ മനോഭാവം, നമ്മൾ വചനം എടുക്കുമ്പോൾ അത് ദൂതനിൽ നിന്ന് സ്വീകരിക്കുന്നു, ദൈവത്തിൻ്റെ ദൂതനിൽ നിന്നാണ് ഞാനത് സ്വീകരിക്കുന്നത് എന്ന ബോധ്യത്തില്, ആ ഒരു അനുഭവത്തില്, ആ ഒരു തലത്തിൽ നിന്നിട്ട് വേണം വചന വായനയ്ക്ക് തുടക്കം കുറിക്കാനായിട്ട്. അപ്പൊ ദൂതനിൽ നിന്ന് വാങ്ങണം. രണ്ടാമതായിട്ട് അത് ആ വചനം വായിക്കുമ്പോൾ അത് മനനത്തിലൂടെ വേണം, അതായത് വായിൽ മധുരിക്കുകയും ഉദരത്തിൽ കഴിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ വായിക്കുമ്പോൾ നമുക്കൊരു മധുരമുണ്ട്. വചനം വായിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ആദ്യമായിട്ടൊക്കെ വായിക്കുന്നവർ ഇത് കഴിഞ്ഞതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വലിയൊരു അനുഭവമായിരുന്നു എന്നൊക്കെ പറയും. ആ അനുഭവം എന്ന് പറയുന്നത് വചന വായനയ്ക്ക് ഒരു ആത്മീയ സന്തോഷം ഉണ്ടാകും, ഒരു ഉണർവുണ്ടാകും, ഒരു ആശ്വാസം ഉണ്ടാകും, ഒരു സമാധാനം കിട്ടും. ഇതൊക്കെ ഈ മധുരിപ്പിന്റെ അനുഭവങ്ങളാണ്. അത് വായിലാണ്, തുടക്കത്തിലാണ്. ഈ വചന വായനയുടെ തുടക്കത്തിലൊക്കെ ഇങ്ങനെയുള്ള മധുരാനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ വചനം ജീവിതത്തിൻ്റെ കോശാന്തരങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിലേക്ക് ഈ വചനത്തെ പകർത്തുമ്പോൾ, ഈ വചനത്തിന് മാംസം കൊടുക്കുമ്പോൾ, ഈ വചനത്തിന് ജീവൻ കൊടുക്കുമ്പോൾ അത് കയ്പായിട്ട് മാറും. അത് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറും. അത്ര എളുപ്പമല്ല വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് സാരം. അപ്പൊ വചനം വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വായനയിൽ ആസ്വാദ്യത ഉണ്ടാകുമെങ്കിലും അതിൻ്റെ പ്രായോഗിക തലത്തിൽ കയ്പ് അനുഭവപ്പെട്ട് കുരിശ് ചുമന്നു വേണം ഈ വചനം വായിക്കാൻ എന്നർത്ഥം. കുരിശ് കൈപിടിച്ച് നോക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ജീവിതത്തിൽ ഈ വചനത്തെ പാലിക്കുമ്പോൾ കയ്പുണ്ടാകും. ആ കയ്പിനെയും അഭിമുഖീകരിക്കാനായിട്ടുള്ള സന്മനസ്സോടുകൂടി വേണം വചനം വായിക്കാൻ എന്നർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തിനു വായിക്കണം, എപ്പോൾ വായിക്കണം, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് വായിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അല്പം വൈകിയതുകൊണ്ട് 5 മിനിറ്റ് ഞാൻ 10 മിനിറ്റ് കൂടുതൽ എടുത്തു, ക്ഷമിക്കുക.